السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. سنهم الله ستي وشواسي غلي وشواسي نغلي سخودري سخودرن ماري سهورتك غلي പാരത്രിക ലോകത്ത് നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശദീകരണത്തിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെടുന്ന ഏറ്റവും മഹത്വമേറിയതും ഒരുപാട് പ്രത്യേകതകളുള്ളതുമായ ഒരു ജലസംഭരണിയെ സംബന്ധിച്ച്, ഒരു തടാകത്തെ സംബന്ധിച്ച്, അഥവാ അവിടുത്തേക്ക് നൽകപ്പെടുന്ന ഹൗലിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ വിവരണങ്ങളെയാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നാളെ മഹ്ശറിൽ വെച്ച് നൽകുന്ന അത്യുന്നതമായ പല രൂപത്തിലുള്ള സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനമാണ് ഈ മഹത്വമേറിയ ഹൗല് അവിടുത്തേക്ക് നൽകപ്പെടുന്നു എന്നത്. ജനങ്ങളൊക്കെ വളരെയേറെ ക്ഷീണത്തിലും കഠിനമായ ദാഹത്തിലുമൊക്കെ വിഷമിച്ച് പരവശരായി നിൽക്കുന്ന മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകുന്ന പ്രത്യേകതകളുള്ള ഈ ഹൗല് മുസ്ലിം ഉമ്മത്ത് കാണുകയാണ്. അത് കാണുമ്പോൾ ആളുകളൊക്കെ അങ്ങോട്ട് നീങ്ങും എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. 50-ലേറെ സഹാബിമാരിൽ നിന്ന് അവിടുത്തേക്ക് നൽകപ്പെടുന്ന ഈ മഹത്വമേറിയ ഹൗലിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം ഹദീസുകളിൽ ധാരാളക്കണക്കിന് സ്വഹാബിമാരില്ലെന്ന് വളരെ കൃത്യമായി ഇതിന്റെ വിവരണങ്ങൾ വന്നിട്ട് പോലും തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് ന്യായം പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ അവയ്ക്കൊന്നും അത്ര പ്രബലതയില്ല എന്ന അർത്ഥരഹിതമായ വാദങ്ങൾ പറഞ്ഞുകൊണ്ടും പിഴച്ചുപോയ കക്ഷികളായ ഖവാരിജ്, മുഅ്തസിലത്ത് പോലെയുള്ള വിഭാഗങ്ങൾ പലരും പരലോകത്ത് നടക്കാൻ പോകുന്ന പലതിനെയും നിഷേധിച്ചതുപോലെ ഈ ഹൗലിനെയും അവർ നിഷേധിച്ചിട്ടുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള വ്യതിയാന കക്ഷികളിൽ നിന്ന് നമ്മുടെ എല്ലാം ഈമാനിനെ സുരക്ഷിതമാക്കി കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ധാരാളം ഹദീസുകൾ ഇവിഷയകമായി ബുഖാരിയിലുണ്ട്, അതുപോലെ തന്നെ മുസ്ലിമിലുണ്ട്. ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാനും സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൗലി മസീറത്തു ശഹരിൻ വസവായാഹു സവാ വമാഉഹു അബിയദു മിനൽ ലബൻ വരീഹുഹു അത്യബു മിനൽ മിസ്ക് വകീസാനുഹു കനുജൂമിസ് സമാ മൻ ശരിബ മിൻഹാ ഫലാ യദ്മഉ അബദാ. ഹൗലി, എന്റെ ഹൗല്, എനിക്ക് നൽകപ്പെടുന്ന തടാകം, മസീറത്തു ഷഹിരിൻ, ഒരു മാസത്തെ വഴിദൂരമുണ്ട് അതിന്റെ ദൂരം. ഒരു മാസം സഞ്ചരിച്ചാൽ തീരാത്ത ദൈർഘ്യമാണ്.
ആ ഹൗലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതിന്റെ വിശാലതയാണ് പറയുന്നത്. ഒരു മാസത്തെ വഴിദൂരമുള്ള സ്ഥലമാണ്, ഒരു മാസത്തെ സമയ ദൈർഘ്യം യാത്രക്കാരന് യാത്ര ചെയ്തെത്താവുന്ന ദൂരത്തത്രയും വിശാലമാണ് എന്റെ ഹൗല്. വസവായാഹു, അതിന്റെ കോണുകൾ സവാ, അതൊക്കെ തുല്യമാണ് അഥവാ സമചതുരമാണ്, സമചതുരത്തിലുള്ളതാണ് ഹൗല്. വമാഉഹു അബിയദു മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാൾ വെണ്മയാർന്നതാണ്, പാലിനേക്കാൾ വെളുപ്പുള്ളതാണ് അതിലെ ജലം. വരീഹുഹു, അതിന്റെ ഗന്ധമോ അതിന്റെ സുഗന്ധമോ, അത്വയബു മിനൽ മിസ്കി, കസ്തൂരിയേക്കാൾ സുഗന്ധമടിച്ചു വീശുന്ന ഗന്ധമാണ് അതിനുള്ളത്. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, വാഹിലാ മിനൽ അസലി, തേനിനേക്കാൾ മധുരമുള്ളതാണ് അതിന്റെ രുചി. അപ്പൊ തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെണ്മയുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായ ഒരു ജലസംഭരണി അഥവാ വെള്ളത്തടാകമാണ് എനിക്ക് നൽകപ്പെടുന്ന എന്റെ ഹൗലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകീസാനുഹു കനുജൂമിസ് സമാ, അതിൽ നിന്ന് കോരി കുടിക്കുവാനുള്ള കൂജകളുടെ എണ്ണം, അതിൽ നിന്ന് മുക്കി കുടിക്കുവാനുള്ള കൂജകളുടെ എണ്ണം. കനുജൂമിസ് സമാ, ആകാശലോകത്തുള്ള നക്ഷത്രങ്ങൾക്ക് സമാനമാണ് എണ്ണമറ്റ രൂപത്തിലുള്ള ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ നമുക്ക് കഴിയുമോ, അതുപോലെ എണ്ണമറ്റ രൂപത്തിലുള്ള നക്ഷത്രങ്ങൾക്ക് സമാനമായ കൂജകളാണ് അതിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ അതിന്റെ ഓരത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. മൻശരിബ മിൻഹാ, ആരെങ്കിലും അതിൽ നിന്ന് കുടിക്കാൻ അവസരം കിട്ടിപ്പോയാൽ, ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ, അല്ലാഹുവേ നീ സാധുക്കളായി ഞങ്ങളെ അതിന് അർഹരാക്കണമേ. ഒരു കാലത്തും പിന്നെ ആ മനുഷ്യന് ദാഹിക്കേണ്ടി വരുന്നതല്ല, ഒരു കാലത്തും ഇനി ദാഹമില്ലെന്നാ പറയുന്നത്. ആ നിലക്കുള്ള മഹത്വമുള്ള ജലമാണതിൽ കുടിപ്പിക്കാൻ കുടിപ്പിക്കപ്പെടുന്നത്. ഇനിയും മുസ്ലിമിന്റെ റിപ്പോർട്ടുകളിൽ കാണാം, തുറാഫീഹി അബാരീഖുൽ ദഹബി വൽ ഫിദ്ദതി കഅദദി നുജൂമിസ് സമാ, അതിൽ നിന്ന് കോരി കുടിക്കുവാനുള്ള കോപ്പകളും കപ്പുകളും ഒക്കെ സ്വർണത്താൽ നിർമ്മിതമാണ്, വെള്ളിയാൽ നിർമ്മിതമാണ്. അതിന്റെ എണ്ണമോ കഅദദി നുജൂമിസ് സമാ, ആകാശത്തുള്ള താരങ്ങളുടെ എണ്ണം പോലെ എണ്ണമറ്റ രൂപത്തിലുള്ള കൂജകളും കോപ്പകളും കപ്പുകളുമൊക്കെ. അവയെല്ലാം സ്വർണത്താലും വെള്ളിയാലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളാണ്. ഇനിയും അനസ് റളിയല്ലാഹു തആലാ അൻഹു പറയുന്നുണ്ട്, ബൈനമാ നഹ്നു ഇൻദന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബി തങ്ങളുടെ സമീപത്തായിരിക്കെ, ഇദ് ഖഫാ ഇഖ്ഫാഅതൻ, അല്ലാഹുവിന്റെ റസൂലിന് ഒരു നേരിയ ഉറക്ക് അനുഭവപ്പെട്ടു. റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ ഇരിക്കുന്ന നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് മയങ്ങുകയാണ്, ഒരു തൂങ്ങി ഉറക്കം അവിടത്തേക്ക് ബാധിച്ചു കഴിഞ്ഞു. സുമ്മ റഫഅ റഅ്സഹു മുതബസ്സിമാ, ആ ഉറക്കിൽ നിന്ന് ഉണർന്നതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലയുയർത്തി ചിരിച്ചുകൊണ്ടാണ്, പുഞ്ചിരിച്ചുകൊണ്ടാണ് തലയുയർത്തിയത്. ഫഖുൽനാ, അപ്പോൾ സഹാബിമാര് ഞങ്ങൾ ചോദിച്ചു, മാ അദ്ഹകക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് നിങ്ങളെ ചിരിപ്പിച്ചത്, എന്തിനാണ് അങ്ങനെ ചിരിക്കുന്നത്, എന്താണ് മുഖത്തൊരു സന്തോഷം കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നസലത്ത് അലയ്യ സൂറത്തുൻ, എനിക്കിപ്പോൾ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു, എനിക്കിപ്പോൾ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പാരായണം ചെയ്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. എന്താണ് അതിൽ പറയുന്നത്? ഇന്നാ അഅതൈനാക, നിശ്ചയമായും താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു നബിയേ, അൽ കൗസറ, ധാരാളം ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു. ആ ധാരാളം നന്മകളിൽ തന്നെയാണ് നബി തങ്ങൾ എണ്ണിയതും ഈ ഹൗലിന്റെ കാര്യവും എണ്ണിയത്. സുമ്മക്കാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദറൂനമൽ കൗസർ, എന്താണ് കൗസർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
സഹാബിമാരായ ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹുക്കറിയാം വഴി കിട്ടുന്നവന്റെ റസൂലിനും അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരികയാണ്, ഫൈന്നഹു നഹറുൻ വഅദനീഹി റബ്ബി അലൈഹി ഖൈറുൻ കസീർ വഹുവ ഹൗദുൻ തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ. അതെനിക്ക് എന്റെ റബ്ബ് തരാമെന്ന് ഓഫർ പറഞ്ഞിട്ടുള്ള ധാരാളം ധാരാളം അനുഗ്രഹങ്ങളുടെ കേദാരമായ ഒരു നദിയാണ്. അതൊരു തടാകമാണ്. എന്റെ ഉമ്മത്ത് അതിന്റെ അരികിൽ നാളെ പരലോകത്ത് വരിക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സ്വർഗത്തിലെ പ്രത്യേകമായ നദികളിൽ നിന്ന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ പാത്തികളിലൂടെ ചാലുകളിലൂടെയാണ് ഈ ഹൗദിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വർഗീയമായ രണ്ട് നദികളിൽ നിന്ന് സ്വർണത്താലും വെള്ളിയാലും ഒക്കെ നിർമ്മിതമായിട്ടുള്ള ചാലുകളിലൂടെ പൈപ്പുകളിലൂടെ പാത്തികളിലൂടെ ഈ ഹൗദിലേക്ക് കണക്ഷൻ വരുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ധാരാളം ഹദീസുകളിൽ കാണാം. അന്നൽ ഹൗദ യുഷ്ഖബു ഫീഹി മീസാബാനി മിനൽ ജന്ന, ഈ ഹൗദിലേക്ക് സ്വർഗത്തിൽ നിന്ന് രണ്ട് പാത്തികളിലൂടെ ഇങ്ങനെ ജലം കുത്തിച്ചൊരിയപ്പെടുന്നുണ്ട്. ആ സ്വർണത്തിന് ആ പാത്തികള് അതല്ലെങ്കിൽ ആ ഓവ് ചാലുകൾ, അതിലേക്ക് വെള്ളം കണക്ഷൻ നൽകപ്പെടുന്ന പൈപ്പുകളും ചാലുകളുമൊക്കെ അഹദുഹുമാ മിൻ ദഹബിൻ വല്ലാഖറു മിൻ വറഖിൻ വല്ലാഖറു മിൻ വരിഖിൻ, ഒന്ന് സ്വർണത്താലുള്ള ചാലുകളാണെങ്കിൽ രണ്ടാമത്തത് വെള്ളിയാൽ നിർമ്മിതമാകുന്നു. ഇത് സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. ഇതിന്റെ വെളിച്ചത്തിൽ മഹാന്മാര് പറഞ്ഞു, ഹദീസിന്റെ ലാഹിറിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വർഗത്തിന്റെ സമീപത്ത് തന്നെയാണ് ഈ ഹൗദുള്ളതെന്നാണ്. കാരണം സ്വർഗത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ അകത്ത് നിന്നുള്ള അരുവികളിലൂടെ ഇതിലേക്ക് കണക്ഷൻ വരുന്നുവെങ്കിൽ അത് സ്വർഗത്തിന്റെ സമീപത്ത് തന്നെ സ്ഥാപിതമായതായിരിക്കുമല്ലോ എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഫതുഹുൽ ബാരി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൗലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമുക്ക് മനസ്സിലാകുന്നത് ഹൗദുൽ കൗസർ എന്നത് അന്ന് മാത്രം നിർമ്മിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല, അതിന്നും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനത്തെ മിമ്പറിൽ നിന്ന് മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ അവിടെ നിന്ന് പറഞ്ഞു, വഇന്നീ വല്ലാഹി ലാ انظر الى حوضي الان. ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം. അവിടുന്ന് മിമ്പറിൽ വെച്ച് തന്നെ പറയുകയാണ്, നിശ്ചയമായും ഞാൻ വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ അൻദുറു ഞാനിപ്പോൾ ഇതാ നോക്കുക തന്നെ ചെയ്യുകയാണ്, ഞാനിതാ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു, ഇലാ ഹൗദീ എനിക്ക് നാളെ അവിടെ നൽകപ്പെടുന്ന എന്റെ ഹൗദ്, ആ ഹൗദാൽ ആന ഇപ്പോൾ തന്നെ ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് പറഞ്ഞു എന്ന് ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം. വീണ്ടും അവിടെ നിന്ന് വേറൊരു കാര്യം കൂടി ചേർത്തി പറഞ്ഞു, വമിമ്പരി അലാ ഹൗദീ, എന്റെ മിമ്പർ എന്റെ ഹൗദിന്റെ സമീപത്താകും. എന്താണ് ആ പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹൗദിന്റെ സമീപത്ത് എന്റെ മിമ്പർ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇബ്നു ഹജർ റഹിമഹുല്ലാ സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസിന് ഷർഹ് കൊടുത്തപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഐ അൻതഖിലു യൗമൽ ഖിയാമ ഫയൻസബു അലൽ ഹൗദി, ഇതേ മിമ്പർ തന്നെ നാളെ പരലോകത്ത് ഹൗലിന്റെ സമീപത്തേക്ക് മാറ്റപ്പെടും എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് അതാണ് ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞത്. വഖാല അക്സർ, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം, അൽ മുറാദു മിൻബറുഹു ബിഐനിഹി അല്ലദീ ഖാല ഹാദിഹിൽ മഖാല വഹുവ ഫൗഖഹു, ഏതൊരു മിമ്പറിന്റെ മുകളിൽ നിന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞതെങ്കിൽ അതേ മിമ്പർ തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതേ മിമ്പർ നാളെ ഹൗദുൽ കൗസറിന്റെ സമീപം
സമീപത്ത് സ്ഥാപിച്ചിട്ട് അതിന്മലായിരിക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് വിശ്വാസികളെ വിളിച്ചവർക്ക് വെള്ളം കൊടുക്കുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്താണ് വസ്തുത എന്ന് അല്ലാഹു അലം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ ഇതേ മിമ്പർ തന്നെ, അതല്ലെങ്കിൽ ഹൗലിന്റെ സമീപത്ത് അതല്ലെങ്കിൽ ഈ മിമ്പറായി കൊള്ളണമെന്നില്ല. ഹൗലിന്റെ സമീപത്ത് അല്ലാഹുവിന്റെ റസൂലിന് പ്രത്യേകമായി നിൽക്കാനും ആളുകളുടെ മുമ്പിൽ അവിടുത്തേക്ക് ഒരു സ്ഥാനം നൽകപ്പെടുന്ന നിലക്ക് ആ പ്രകാശപൂരിതമായ പ്രത്യേകമായ ഒരു മിമ്പർ എന്തായാലും ഹൗലിന്റെ സമീപത്ത് സ്ഥാപിക്കപ്പെടുമ്പോൾ അത് മിമ്പറുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മിമ്പർ തന്നെയായിരിക്കും. അപ്പൊ ഒന്നുകിൽ ഈ മിമ്പർ, അതല്ലെങ്കിൽ ഹൗലിന്റെ സമീപത്ത് പ്രത്യേകം സ്ഥാപിക്കപ്പെടുന്ന ഒരു മിമ്പർ, രണ്ടായാലും ആശയം വിരുദ്ധമല്ല. എന്റെ ഈ മിമ്പർ ഹൗലിന്റെ സമീപത്താണെന്നും പറയാം, അതല്ലെങ്കിൽ ഹൗലിന്റെ സമീപത്ത് എനിക്കൊരു മിമ്പർ ഉണ്ടെന്നും പറയാം. രണ്ടായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹൗലിന്റെ സമീപത്ത് ഒരു മിമ്പർ ഒരുക്കപ്പെടും. അത്രക്ക് വലിയ സ്ഥാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെടും. മാത്രമല്ല, ഈ സ്വർഗത്തിൽ തന്നെയും കൗസർ എന്ന പേരിലുള്ള നദി വേറെ തന്നെയുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ബുഖാരിയിൽ കാണാം, ബൈനാ അനാസീറു ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹു കേട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനാ അനാസീറു ഫിൽ ജന്ന, സ്വർഗത്തിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായ സ്വപ്നമാണ്, സ്വർഗത്തിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കെ ഇദാ അന ബിനഹരിൻ, ഞാൻ ഒരു നദി കാണുകയാണ്, അഫതാഹു, അതിന്റെ ഓരങ്ങൾ, അതിന്റെ കരകൾ, അതേ പ്രത്യേകമായ ഒരു തരം നിർമ്മാണം നൽകപ്പെട്ടിട്ടുള്ള ഉള്ള പൊള്ളയായ രൂപത്തിലുള്ള പ്രത്യേകം മുത്തുകളും പവിഴങ്ങളും ഒക്കെ നിർപ്പവിളങ്ങളാലൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കൊച്ചു കൊച്ചു ആ രൂപത്തിലുള്ള കുബ്ബകൾ അതിന്റെ ഓരങ്ങളിൽ ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇത് കണ്ടപ്പോൾ, മഹദായ ജിബ്രീൽ, ഓ ജിബ്രീലെ ഇതെന്താണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തന്നു, ഹദൽ കൗസർ നിന്റെ റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന നൽകുന്ന കൗസറാണിത്. എന്നിട്ട് മലക്ക് തന്റെ കൈകൊണ്ട് അതിലൊന്ന് അടിച്ചപ്പോൾ അതിന്റെ മണ്ണ്, അവിടെയുള്ള മണ്ണ്, അതല്ലെങ്കിൽ അവിടെ നിന്റെ സുഗന്ധം കസ്തൂരിയേക്കാൾ അടിച്ചു വീശുന്ന ഗന്ധമാണ് അനുഭവപ്പെട്ടത്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും മഹത്വമേറിയ ഒരു തടാകം, കൗസർ എന്ന പേരിൽ തന്നെ സ്വർഗത്തിലൊരു തടാകം. ആ തടാകമടക്കമുള്ള മറ്റ് തടാകങ്ങളിൽ നിന്ന് പ്രത്യേകമായി ഈ മുഅ്മിനീങ്ങൾക്ക് മുക്കിക്കൊടുക്കുവാനും ശുദ്ധജലമായി നൽകപ്പെടുവാനും വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള മഹത്തായ ഹൗലുൽ മൗറൂദ്, അഥവാ ഒരുപാട് വിശ്വാസികളായ ആളുകൾ ഇങ്ങനെ വന്ന് കുടിച്ച് ദാഹം തീർക്കുവാൻ വേണ്ടി അതിന്റെ സമീപത്തേക്ക് എത്തിപ്പെടുന്ന മഹനീയമായ തടാകം, അതിലേക്ക് സ്വർഗീയമായ രൂപത്തിലുള്ള പ്രത്യേകം പ്രത്യേകം ആ സ്വർഗീയമായ പാനീയങ്ങളിൽ നിന്ന് അതിലേക്ക് കണക്ഷനുകൾ വരുന്നുണ്ട്, വെള്ളം ഒഴുകി വരുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ തടാകത്തിന്റെ അരികിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് അറിയിച്ചു തന്നു, ഞാനവിടെ നേരത്തെ എത്തും, ഞാനവിടെ മുമ്പേ സ്ഥലം പിടിക്കും, നിങ്ങളൊക്കെ എത്തുന്നതിന്റെ മുമ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഞാനിവിടെ ഉണ്ടാകും. സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അവിടുത്തെ സമൂഹത്തോട് പല ഘട്ടങ്ങളിലും പറഞ്ഞു. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ ഫറതുകും അലൽ ഹൗലി മൻ മറ അലയ്യ ശരിബ വമൻ ശരിബ ലം യളമ അബദാ. നിശ്ചയമായും നിങ്ങൾക്കൊക്കെ മുമ്പേ ഹൗലിന്റെ സമീപത്ത് ഞാൻ എത്തിച്ചേരും. ഫറത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മുമ്പേ ഞാൻ അവിടെ എത്തും. വിശ്വാസികളൊക്കെ എത്തുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നിശ്ചയിക്കപ്പെട്ട ഹൗലിന്റെ സമീപത്ത് ഇങ്ങനെ എത്തി നിൽക്കും. എന്നിട്ട് മൻമറായ ശരീബ, എന്റെ അടുത്തുകൂടെ നടന്നു പോകുന്നവരതിൽ നിന്ന് കുടിക്കും. ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ പിന്നെ ഒരു കാലത്തും അവന് ദാഹമില്ല. വീണ്ടും പറയുന്നു, ഇന്നീ ഞാൻ എന്റെ ഹൗലിന്റെ അടുക്കൽ ഇങ്ങനെ കാത്തു നിൽക്കും.
നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എന്റെ അടുക്കലേക്ക് വന്നു ചേരുന്നവരെയും കാത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹൗലിന്റെ സമീപത്ത് നിലയുറപ്പിക്കുമെന്ന് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. ഇനിയും നോക്കൂ, അങ്ങനെ ഉമ്മത്തിലെ വിശ്വാസികളായ ജനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തെത്തി. അവിടെ നിന്നതാ വെള്ളം കുടിക്കുകയാണ്. അങ്ങനെ കുടിച്ച് ആ കുടിച്ചതിന്റെ ശേഷമാണ് ഇനി സിറാത്ത് കടന്നു പോകാനുള്ളത്. സിറാത്തിന്റെ ശേഷമാണോ സിറാത്ത് പാലത്തിന്റെ ശേഷമാണോ ഹൗലുള്ളത്, അതോ മുംബൈയാണോ ഹൗലുള്ളത്? പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞത് അത് സിറാത്തിന്റെ മുമ്പേ തന്നെയുള്ളതാണ്, കുടിച്ച് ദാഹം തീർക്കുവാനുള്ളതാണ്. ഇതിൽ നിന്ന് കുടിച്ചവർക്ക് പിന്നെ സിറാത്തിന്റെ നേരത്തും ദാഹമില്ല. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നാൽ ഈ അവസരം തടയപ്പെടുന്ന ചില ആളുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈ ഉമ്മത്തിലെ തന്നെ എല്ലാവർക്കും കുടിക്കാൻ അവസരമില്ല. പലരും വെള്ളം കുടിക്കാനുള്ള ആർത്തിയോടെ ദാഹത്തോടെ പരവശരായി ഹൗലിനെ സമീപിക്കുമ്പോൾ അവർക്ക് ആ ഹൗലിന്റെ സമീപത്തേക്ക് എത്താൻ കഴിയാതെ അവരെ ആട്ടിയോടിക്കപ്പെടുകയും തടയപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ ദുരന്തം പരലോകത്ത് വരാനുണ്ടെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളക്കണക്കിന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വളരെ ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ അടുക്കലേക്ക് ചില ആളുകൾ വരിക തന്നെ ചെയ്യും. ചില ആളുകൾ എന്റെ അടുക്കലേക്ക് വരും, ആരിഫുഹും, എനിക്കവരെ മനസ്സിലാക്കാൻ സാധിക്കും. വയരിഫൂനി, അവരെന്നെയും മനസ്സിലാക്കും. എനിക്കവരെ പരിചയമുണ്ട്, അവർക്ക് എന്നെയും പരിചയമുണ്ട്. അങ്ങനെ കുടിക്കാനിന്റെ സമീപത്തേക്ക് വരുമ്പോ എന്റെയും അവർക്കുമിടയിലതാ മറയിടപ്പെടുകയാണ്, കാണാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ്, എന്റെ അടുക്കലേക്ക് എത്തിച്ചേരാനുള്ള വഴി അവിടേക്ക് മാർഗം തടസ്സപ്പെടുത്തപ്പെടുകയാണ്. ഫഖൂലു, അപ്പോൾ ഞാൻ വിളിച്ചു പറയും, ഇന്നഹും മിന്നീ, അവരൊക്കെ എന്നിൽപ്പെട്ടവരാണല്ലോ, എന്റെ ആളുകളാണല്ലോ, എന്നിൽപ്പെട്ടവരാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ മറുപടിയായി ലഭിക്കപ്പെടുന്നത്, ഓ നബിയേ, ഇന്നക്കലാത്തതിരീ, നിശ്ചയം നിങ്ങൾക്കറിയില്ല, താങ്കൾക്ക് ശേഷം ഇവർ എന്തൊക്കെ പുതിയതുണ്ടാക്കിയവരാണെന്ന്. നിങ്ങൾ പഠിപ്പിച്ച് പൂർത്തിയാക്കി പോയ ഇസ്ലാമിൽ പല രൂപത്തിലുള്ള ഫിത്തിനകളും ഫസാദുകളും കുഴപ്പങ്ങളും പുത്തൻ വിശ്വാസങ്ങളും പുത്തൻ ആചാരങ്ങളും സമ്പ്രദായങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ച് പൂർത്തിയാക്കി പോയ ദീനിൽ മാറ്റത്തിരുത്തലുകൾ വരുത്ത കക്ഷികളിലെ മെമ്പറാണ് അവർ നബിയേ, അതുകൊണ്ട് വേണ്ട, അവർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോ കാരുണ്യത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അന്ന് പറയും സുഹഖാ സുഹഖാ, എങ്കിൽ ബഹുദൂരം അകന്നു പോകൂ, ദൂരത്തേക്ക് മാറി നിൽക്കൂ, ഭോഗം എന്റെ മുൻപിൽ നിന്ന് കടന്നു പോകൂ. ലിമൻ ഗയ്യറ ബഅദീ, എന്റെ ശേഷം ദീനിൽ മാറ്റം വരുത്തിയവർക്കൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോകാം എന്ന് പറഞ്ഞ് നബിസല്ലല്ലാഹു അലൈഹി വസല്ല എല്ലാവരെയും അവിടുന്ന് ആട്ടി ഓടിക്കും എന്നാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ ഇവിടെ ഈ ഹദീസിൽ, എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്റെ ഉമ്മത്തിന് മറ്റാളുകൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പോ എങ്ങനെയാണ് ഈ തിരിച്ചറിയൽ എന്ന് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഒരു മഖ്ബറയിൽ പോയി, അവിടുത്തെ മദീനയിലെ ബഖിയുൽ ഗർഖദിൽ പോയിട്ട് ഖബർ സന്ദർശിക്കുന്ന വേളയിലുള്ള പ്രാർത്ഥനയുണ്ട്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ,
എന്നിങ്ങനെ മഖ്ബറയിലെത്തിയാൽ ഖബർസ്ഥാനിലെത്തിയാൽ പറയേണ്ടുന്ന ആ സലാമിന്റെ വാചകങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യന്റെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന ഞങ്ങളും അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളോട് ചേരേണ്ടവരാണെന്ന് സ്വന്തത്തിനെ തന്നെ ഉത്ബോധിപ്പിക്കുന്ന വാചകം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് പറഞ്ഞു, വദിത്തു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മോഹിക്കുന്നു, അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, നമ്മുടെ സഹോദരന്മാരെ എനിക്കൊന്ന് കാണാൻ പറ്റിയെങ്കിൽ, നമ്മുടെ സഹോദരന്മാരെ എനിക്കൊന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്ന് അല്ലാഹുവിന്റെ റസൂല് പിൽക്കാലത്ത് വരാൻ പോകുന്ന മുഅ്മിനീങ്ങളെ കാണാൻ ആശ പറയാണ്. ഖാലൂ, അന്നേരം സഹാബത്ത് ചോദിക്കുകയാണ്, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളൊക്കെ തന്നെയല്ലേ അങ്ങയുടെ സഹോദരന്മാർ? ഇനി വേറെ ആരാ സഹോദരന്മാര്? ഞങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങളൊക്കെ തന്നെയല്ലേ സഹോദരന്മാര്? ഞങ്ങളെ നിങ്ങൾ കണ്ടില്ലേ നബിയേ? നീ എന്താ എനിക്കൊന്നവരെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അൻതും സഹാബീ, നിങ്ങളൊക്കെ എന്റെ സഖാക്കളാണ്, എന്റെ കൂടെ കഴിഞ്ഞ സഹാബിമാരാണ്. അതേ അവസരത്തിൽ ഞാൻ പറഞ്ഞ എന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് അല്ലതീന ലം യഅതൂ ബഅദു, അവരിതുവരെ ഭൂമിയിൽ വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്ന മുഅ്മിനീങ്ങളാണ്, അവരെന്നെ കണ്ടിട്ടില്ല, നിങ്ങളെ കണ്ടിട്ടില്ല, പക്ഷേ എന്നിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആ മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾ അവരൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഞാനവരെ കാണും, പരലോകത്ത് വെച്ച് എനിക്ക് അവരെ കാണാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ഇതുവരെ പിറന്നിട്ടില്ലാത്ത, ഇതുവരെ ഈ ഭൂമിയിൽ വന്നിട്ടില്ലാത്ത ആളുകളെ നിങ്ങൾ പരലോകത്ത് എങ്ങനെ കണ്ടു മനസ്സിലാക്കും? ഞങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടു അവിടെ വെച്ച് മനസ്സിലാകും, പക്ഷേ ഇനി വരാൻ പോകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഇവിടെ വന്നിട്ടില്ലാത്ത മുഅ്മിനീങ്ങളെ നിങ്ങൾ എങ്ങനെ അവിടെ വെച്ച് മനസ്സിലാക്കും നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലൻ ഗുറുൻ മുഹജ്ജല ബൈന ളഹറൈ ഖൈലിൻ ദുഹ്മിൻ ബുഹ്മിൻ അല്ലാ യഅരിഫു ഖൈലഹു. അല്ലാഹുവിന്റെ റസൂൽ സഹാബിമാരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളൊന്ന് മറുപടി പറയൂ. ഒരു വ്യക്തിക്ക് ഒരുപാട് കുതിരക്കൂട്ടങ്ങൾ ഉണ്ട്, ആ കുതിരക്കൂട്ടങ്ങൾ കറുത്തിരുണ്ട വർണ്ണത്തിലുള്ള കുതിരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കൈകാല മുഖങ്ങൾ വെളുത്ത കുതിരകളെ ആ കുതിരക്കൂട്ടങ്ങളുടെ ഉടമക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപാരൂപത്തിൽ ചോദിക്കുകയാണ്, കറുത്ത വർണ്ണത്തിലും ചാരവർണ്ണത്തിലുമൊക്കെയുള്ള ആ നിലക്കുള്ള ഇരുണ്ട വർണ്ണത്തിലുള്ള കുതിരകളുടെ കൂട്ടത്തിൽ ആ കുതിരയുടെ മുതലാളിക്ക് കൈകാൽ മുഖത്ത് നല്ല വെളുപ്പ് നിറമുള്ള, ചുട്ടിയും കാലിനും കൈക്കുമൊക്കെ വെളുപ്പ് നിറമുള്ള കുതിരകളെ പെട്ടെന്ന് വേർതിരിച്ച് തിരിയാൻ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? സഹാബിമാര് പറഞ്ഞു, അതേ നബിയെ, യാ റസൂലല്ലാ, പെട്ടെന്ന് മനസ്സിലാക്കി ാൻ കഴിയുമല്ല നബിയേ. ആ സമയത്ത് റസൂലുള്ള പറയാണ് എങ്കിൽ, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ സഹോദരന്മാര് നാളെ പരലോകത്ത് വരും, അവരുടെ കൈകാൽ മുഖം നല്ല ശോഭിക്കുന്ന നിലക്ക് നാളെ എന്റെ അടുക്കൽ വരും. എന്താ കാരണം? എടുക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നാളെ പരലോകത്ത് റബ്ബ് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ പ്രകാശമുണ്ട്, അവരെ വേർതിരിച്ച് പരലോകത്ത് ഇങ്ങോട്ട് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും വുളോ എടുക്കുമ്പോ വളരെ ശ്രദ്ധിച്ച് വുളോ എടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുഖം കഴുകുമ്പോൾ ശ്രദ്ധ വേണം, കൈകൾ കഴുകുമ്പോൾ ശ്രദ്ധ വേണം, കാലുകൾ കഴുകുമ്പോൾ ശ്രദ്ധ വേണം, ഒക്കെ കയറ്റി കഴുകണം, പൂർത്തിയാക്കി കഴുകണം. കാരണം ഈ അവയവങ്ങൾ നല്ല ശോഭയോടെ നാളെ പരലോകത്ത് വലിയ സൗന്ദര്യത്തോടെ വെട്ടിത്തിളങ്ങുന്ന നിലക്ക് മഹ്ശറിൽ വരാനുള്ള മുഖങ്ങളാണ്, കാലുകളാണ്, കൈകളാണ്. വഅന ഫറത്തുഹും അലൽ ഹൗദീ, ഹൗളിന്റെ സമീപത്ത് നിങ്ങളെക്കാളെല്ലാം മുമ്പ് ഞാൻ നിലയുറപ്പിച്ചിട്ടുണ്ടാകും. ലക്കും സീമാഉ ലൈസത്തിൽ അഹദിൻ മിനൽ ഉമം, മറ്റൊരു സമുദായത്തിനുമില്ലാത്ത അടയാളമാണ് നിങ്ങൾക്കവിടെ നൽകപ്പെടുക.
വേറെ ഒരു സമുദായത്തിനും ഇങ്ങനെ ഒരു പ്രത്യേകത അവിടെ കൈകാൽ മുഖങ്ങളിൽ കാണില്ല. ആ നിലക്ക് പ്രകാശം വരുത്തുന്ന കൈകാലുകളോടെ മുഖങ്ങളോടെ മിന്നസരിൽ ഉദോയിന്റെ അടയാളം കാരണത്താൽ എന്റെ ഉമ്മത്തവിടെ അങ്ങനെയാണ് വരിക കൂട്ടത്തിൽ നിന്ന് ഞാൻ അവരെ പെട്ടെന്ന് തിരിച്ചറിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. നിസ്കരിക്കാത്തവരെ ഏതായാലും ഹൗദിന്റെ അടുത്തേക്ക് അടുക്കൂല. അല്ലാത്ത ആളുകൾ മുഅ്മിനീങ്ങളാണ് അങ്ങോട്ട് കയറുന്നത്. ആ ആളുകളെ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ആളുകളും അവരിലേക്ക് കടന്നു വരുമ്പോ ഒട്ടകത്തെ കൂട്ടം തെറ്റിയ ഒട്ടകത്തെ അതിൻ്റെതല്ലാത്ത സ്ഥലങ്ങളിൽ കയറിയാൽ ഉടമയെ അതിനെ ആട്ടിപ്പായിക്കും പോലെ ആട്ടിപ്പായിക്കപ്പെടും. ഹൗദിന്റെ സമീപത്തു നിന്ന് അങ്ങനെ ആട്ടിപ്പായിക്കുമ്പോ ഞാൻ അവരെ തിരിച്ചു വിളിക്കും, അലാ ഹലുമ്മ അലാ ഹലുമ്മ, വരൂ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് എന്ന് പറയുമ്പോ എന്നോട് മറുപടി ഉണ്ടാകും, പാടില്ല നബിയെ പാടില്ല, ഇവർക്ക് കുടിക്കാൻ കൊടുക്കാൻ പാടില്ല. ഇന്നഹും ഖദ് ബദ്ദലൂ ബഅദകാ, നിന്റെ ശേഷം മാറ്റിമറിച്ചവരാണ് നബിയെ അവര്, താങ്കളുടെ ശേഷം ദീനിൽ മാറ്റിമറിച്ചവരാണ് അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അത് അറിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലും പറയുമെങ്കിൽ സുഹഖൻ സുഹഖാ, വഴിമാറിപ്പോടാ എന്റെ മുമ്പിൽ നിന്ന്, വഴിമാറിപ്പോ എന്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടിപ്പായിക്കുക തന്നെ ചെയ്യും. ഇനിയും ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം, ലയരിദന്നലയൽ ഹൗദ റിജാലും മിമ്മൻ സഹബനി ഹത്താ റഅയ്തുഹും റഫഉ ഇലയ്യ ഉഖ്തിലുജു ഉഖ്തിലുജു ദൂനി. എന്റെ ഹൗദിന്റെ സമീപത്തേക്ക് ദാ കുറെ ആളുകൾ വരും, അവരെന്റെ കൂടെ സഹവസിച്ച സഹാബിമാരാണ്, പക്ഷേ ഞാൻ അവരെ കാണുമ്പോഴേക്ക് എന്നിൽ നിന്ന് അവരെ ഊരിയെടുക്കപ്പെട്ടിട്ടുണ്ട്, അവരെ എന്നിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞു നോക്കും, മൈ റബ്ബി, എന്റെ റബ്ബേ, ഉസൈഹാബി ഉസൈഹാബി, എന്റെ കൊച്ചു സഖാക്കളല്ലേ അവര്, എന്റെ കൊച്ചു സഹാബിമാരല്ലേ അവര്, അവരെ ഇങ്ങോട്ട് വിടൂ എന്ന് പറയുമ്പോൾ ഫൈഖാലന്നലി, എന്നോട് പറയപ്പെടും തന്നെ ചെയ്യും, ഇന്നകലാതദരി, ഓ നബിയേ നിനക്കറിഞ്ഞുകൂടാ, മാഹദസൂ ബഅദക, നിന്റെ ശേഷം അവരെന്താണ് പുതിയതുണ്ടാക്കിയത്. അപ്പൊ ദീനിൽ പുതിയതുണ്ടാക്കിയവരാണ് ഈ ഹൗദിൽ നിന്ന് തടയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലക്കുകൾ അവരെ തടഞ്ഞു വെക്കുകയാണ്, മലക്കുകൾ അവരെ ഹൗദിന്റെ സമീപത്തേക്ക് വിടുന്നില്ല. തടഞ്ഞു വെക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമറിയാതെ എന്റെ ഉമ്മത്തല്ലേ എന്ന നിലക്ക് വിളിക്കുമ്പോ റഹ്മത്തുല്ലിൽ ആലമീനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, അവരെ ഇങ്ങോട്ട് വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോഴൊക്കെ അവര് തടയപ്പെടാനുള്ള കാരണമായി സർവ ഹദീസുകളിലും വന്നത് അവര് നിന്റെ ശേഷം പിറകോട്ട് പോയവരാണ്. അതേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയ ദീനിൽ അതിൽ നിന്ന് പിരിഞ്ഞു പോയവരുണ്ട്, മുർത്തദ്ദായി പോയവരുണ്ട്, അതിൽ മാറ്റം വരുത്തിയവരുണ്ട്, അതിലില്ലാത്ത അഖീദ കൊണ്ടുവന്നവരുണ്ട്, അതിലുള്ള വിശ്വാസത്തെ എടുത്തു കളഞ്ഞവരുണ്ട്. പുതിയ പുതിയ സമ്പ്രദായങ്ങളും വിശ്വാസങ്ങളുമൊക്കെ മതത്തിന്റെ പേരിൽ ദീനിന്റെ പേരിൽ കടത്തിക്കൂട്ടിയ സർവകക്ഷികളുമുണ്ട്. ആരൊക്കെയാണ് തടയപ്പെടുക എന്ന് പണ്ഡിതന്മാര് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ മുർത്തദ്ദായി പോയിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിമാരാന്നിട്ട് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നടന്ന പല സഹാബിമാരും റസൂലുള്ള വഫാത്തായപ്പോ തിരിച്ചു പോയിട്ടുണ്ട്. മുർത്തദ്ദായി പോയ പലരും ഉണ്ട്, വിധങ്ങളെ കാലത്ത് പോലും മുർത്തദ്ദായി പോയവരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുർത്തദ്ദായവരുണ്ട്, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം മുർത്തദ്ദായി പോയവരും ഉണ്ട്. മതത്തിൽ നിന്ന് പിരിഞ്ഞുപോയി, അവര് മതത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. നബിയുടെ കാലത്ത് അവരൊക്കെ മുസ്ലിമീങ്ങളായിരുന്നു, ഇവര് മുർത്തദ്ദായവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല, അവര് മതത്തിൽ നിന്ന് തെറ്റി പിരിഞ്ഞു പോയത് ഹബീബിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ അവരെ വിളിക്കുന്നത് അപ്പോഴാ പറയുന്നത്, പറ്റില്ല നബിയെ, അവരിതിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ്, അവർ അവരൊക്കെ ഇതിൽ നിന്ന് മുർത്തദ്ദായി പോയവരാണ്, അതുപോലെ തന്നെ പിന്തിരിഞ്ഞു പോയവരാണ് എന്നൊക്കെ ധാരാളം ഹദീസുകളിൽ കാണാം. രണ്ടാമത്തെ ഈ ഭാഗം ആരാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ചിലരൊക്കെ മുർത്തദ്ദായിട്ടുണ്ട്, പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവരെ മനസ്സിലായിട്ടില്ലായിരുന്നു, റസൂൽ അറിഞ്ഞിട്ടില്ല.
സുൽത്താന്റെ ഹയാത്ത് കാലത്ത് തന്നെ കുറെ ആൾക്കാർ എന്ത് ചെയ്തു, ചിലരൊക്കെ മുർത്തദ്ദായി പോയി, കുറഞ്ഞ ആളുകൾ, കുറച്ച് ആളുകൾ. ഇനി മൂന്നാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ കഴിഞ്ഞു, ഇസ്ലാം അവരെ പുറത്തേക്ക് പ്രകടിപ്പിച്ചു, കുഫർ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു, അവരാണല്ലോ കപടന്മാര് അഥവാ മുനാഫിക്കുകൾ. അവരും ഹൗദിന്റെ സമീപത്തുനിന്ന് അട്ടിയോടിക്കപ്പെടുകയാണ്. നാലാമത്തെ കക്ഷി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് പൂർത്തിയാക്കിയ ദീനുൽ ഇസ്ലാമിലതാ അട്ടിമറികൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ഇല്ലാത്തത് പലതും കടത്തി കൂട്ടിയിട്ട് ഉള്ളതിനെ പലതും നിഷേധിച്ചു പോയ പഴച്ച എല്ലാ കക്ഷികളും, അതിൽ അന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ട ഖവാരിജ് എന്ന കക്ഷിയുണ്ട്, മുഅ്തസിലത്ത് എന്ന കക്ഷിയുണ്ട്, റാഫിളത്ത് എന്ന കക്ഷിയുണ്ട്, ജഹ്മിയത്ത് എന്ന കക്ഷിയുണ്ട്, അതുപോലെ തന്നെ ഒട്ടേറെ രൂപത്തിലുള്ള പഴച്ച വിശ്വാസങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നവരുണ്ട്. എല്ലാ ആളുകളും ഹൗദിങ്കൽ നിന്ന് അട്ടിയോടിക്കപ്പെടുകയാണ്. ഈ സംഭവങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയാണ്, ഖാല ഉലമാഉന റഹ്മത്തുല്ലാഹി അലൈഹിം അജ്മഈൻ, നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്, ഫകുല്ലു മനിർത്തദ്ദ അൻ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് മുർത്തദ്ദായി പോയ സർവരും, ഔഹദത ഫീഹി മാ ലാ യർളാഹുല്ലാഹ്, ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം, ഇതിലൊന്നും പെടാതിരിക്കാൻ നോക്കണം. ഔ ഒന്നുകിൽ ദീനിൽ നിന്ന് പുറത്തു പോയി, ഔ അതല്ലെങ്കിൽ അഹദത ഫീഹി, അവർ ദീനിൽ പുതിയതായി കടത്തി കൂട്ടി ഉണ്ടാക്കി, മാലാ യർളാഹുല്ലാഹു, അല്ല പൊരുത്തപ്പെടാത്തത്, അല്ല തൃപ്തിപ്പെടാത്ത പലതും ദീനിൽ കരുതി കൂടി ഉണ്ടാക്കി, വലം യഇദൻ ബിഹില്ലാ, അല്ല അതിനവർക്ക് അനുവാദം കൊടുത്തിട്ടില്ല, അല്ല അനുവാദം കൊടുക്കാത്ത പലതും അവർ ഇസ്ലാം എന്ന പേരിൽ, വഹി കിട്ടുന്നവരെന്ന പേരിൽ, അങ്ങനെ നല്ലതല്ലേ എന്ന പേരിൽ, ഇസ്ലാമിന്റെ ചാർജ് ഷീറ്റിലേക്ക്, ലേബലിലേക്ക്, ഗണത്തിലേക്ക് അവരങ്ങ് കടത്തി കൂട്ടിക്കഴിഞ്ഞു. ഫഹുവ മിനൽ മത്റൂദീനാനിൽ ഹൗല, ഈ കക്ഷികളൊക്കെ ഹൗലിങ്കിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാകുന്നു. അൽ മുബഴീനു, അതിൽ നിന്ന് വിദൂരത്താക്കപ്പെടുന്നവരാണ്. ആ ഹൗലിന്റെ സമീപത്തു നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരിൽ ഏറ്റവും കഠിനന്മാരാരായിരിക്കും? മൻ ഖാലഫ ജമാഅത്തൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സംഘടിത ശക്തിക്കെതിരെ ചേരിതിരിഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടാക്കിയവരായിരിക്കും. വഫാറഖ സബീലഹും, മുഅ്മിനീങ്ങൾ നടന്ന വഴിയിൽ നിന്ന് പിരിഞ്ഞുപോയ വ്യതിയാന കക്ഷികൾ, കൽ ഖവാരിജി അലഖ്തിലാഫി ഫിറഖിഹാ, ഖവാരിജികളെ പോലെ അവർ തന്നെ ധാരാളം ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമുണ്ട്. വറവാഫിലെ റാഫില കക്ഷികളെ പോലെ, അലാ തബായുനി ളലാലിഹ, അവരുടെ തന്നെ പിഴവ് വ്യത്യസ്തമാണ്. വൽ മുഅ്തസില മുഅ്തസിലത്ത് പോലെ, അലാ സുനാഫി അഹ്വാഇഹ, അവർ തന്നെയും വ്യത്യസ്തമായ ചേരികളാണ്. ഫഹാഉലായി കുല്ലുഹും മുബദ്ദിലൂൻ, ഈ എണ്ണിയവരൊക്കെയും അള്ളാഹുവിന്റെ ദീനിൽ ബദലുണ്ടാക്കിയവരാണ്, മാറ്റിമറിച്ചവരാണ്. ഇവരെ പറ്റിയല്ലേ ഹബീബ് പുനോട് പറയപ്പെടുന്നത്, ഇന്നക്കലാ തദിരീ മാ ബദ്ദലോ ബഅദക, നിന്റെ ശേഷം പുതിയതുണ്ടാക്കിയ, പകരം കൊണ്ടുവന്ന, ബദലുണ്ടാക്കിയ, മാറ്റിമറിച്ച്, അട്ടിമറി സൃഷ്ടിച്ചവരാണ് ഇവരെന്ന് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും അട്ടിപ്പായിക്കുന്നുണ്ടല്ലോ. അപ്പൊ മതത്തിൽ അതിലില്ലാത്ത പുതിയ വിശ്വാസങ്ങൾ, അപ്പൊ ഇസ്ലാമിലെ വിശ്വാസം, കറയറ്റ വിശ്വാസം, പുത്തൻവാദികൾ കൊണ്ടുവരുന്ന, പിഴച്ച കക്ഷികൾ കൊണ്ടുവരുന്ന, പ്രമാണങ്ങളുടെ പിന്തുണമില്ലാത്ത ഒരു വിശ്വാസവും പേറാൻ നമുക്ക് പാടില്ല, ഒരു ബിദഅത്തിന്റെയും കക്ഷികളാവാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് മുക്കിക്കുടിക്കുവാൻ അവസരം കിട്ടുന്ന ഈ ഹൗലിൽ നിന്ന് വിശ്വാസികൾ അവിടെ തടയപ്പെടും. ബിദഅത്തും അതുപോലെ തന്നെ ശിർക്കും അതുപോലെയുള്ള എല്ലാ ഏതൊക്കെ പിഴവുകൾ സംഭവിച്ചോ അവരൊക്കെ അതുകൊണ്ടും തീർന്നില്ല. വകദാലികല്ലമത്തുൽ മുസ്രിഫൂന ഫിൽ ജൗരി വല്ലുൽമി വതതുമീസിൽ ഹഖി വഖത്ലി അഹ്ലിഹി വൈദിലാലിഹിം വൽമുഇലനൂന ബിൽ കബായിരിൽ മുസ്തഖിഫൂന ബിൽ മആസി വജമാഅത്തു അഹ്ലി സൈഗി വല്ലഹ്വായി വൽബിദഅ. അത്തദ്ക്കിറ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ല രേഖപ്പെടുത്തിയതാണ് നിങ്ങൾ കേട്ടത്. അക്രമം ചെയ്യുന്ന അക്രമികളും
ലുൽമ ചെയ്യുന്നവരും അനീതി ചെയ്യുന്നവരും സത്യത്തെ മൂടിവെക്കുന്നവരും സത്യത്തിന്റെ ആളുകളെ കൊല ചെയ്യുന്നവരും അവരെ നിന്ദിക്കുന്നവരും വൻപാപങ്ങൾ പോലും ഒരു പ്രയാസവും തോന്നാതെ പരസ്യമായി ഇങ്ങനെ തെമ്മാടിത്തം ചെയ്യുന്ന പലിശ വാങ്ങുന്ന വ്യഭിചരിക്കുന്ന ഹറാമുകൾ കാണുന്ന കേൾക്കുന്ന പ്രവർത്തിക്കുന്ന ഏതെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളൊക്കെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് അങ്ങനെ തിന്മകളോട് ഒരു നിലക്കും ഒരു ഭയവും റബ്ബിനെ സംബന്ധിച്ച് ആലോചിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാപികൾക്കും ഹൗലിൽ നിന്ന് കിട്ടൂല. വജമാഅത്തു അഹ്ലി സൈഗ് വല്ലഹ്വായി വൽ ബിദൽ. ഖുർത്തുബി റഹിമഹുല്ലാഹി ഇത് പറയുന്ന കാലത്ത് മഹാനവറുകളുടെ കാലത്തുള്ള എല്ലാ പഴച്ചുപോയ കക്ഷികളും എല്ലാ ബിദഅത്തിന്റെ കക്ഷികളെയും എണ്ണി അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കക്ഷികളും പെടും. ഇനി ഖിയാമത്ത് നാൾ വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പൂർത്തിയാക്കിയ ഇസ്ലാമിലില്ലാത്ത വിശ്വാസങ്ങളോ ഇസ്ലാമിലില്ലാത്ത സമ്പ്രദായങ്ങളോ ആരൊക്കെ കടത്തി കൂട്ടിയോ അത്തരത്തിലുള്ള കക്ഷികളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് സുഹഖൻ സുഹഖാ എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോയിക്കോ വിദൂരത്തേക്ക് മാറി നിന്നോ വൈദൂരം വിട്ടു നിന്നോ എന്ന് പറയപ്പെടുന്ന ഈ ഭാഗത്തിൽ ഉൾപ്പെടും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ആ നിലക്കുള്ള വളരെ ഗുരുതരമായ ഗൗരവതരമായ ഒരു ദുരന്തം അവിടെ വരാനിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ആ പാനീയത്തിൽ നിന്ന് കുടിക്കാൻ അവസരമല്ല. അത് കുടിക്കാനുള്ള ഭാഗ്യം കിട്ടണമെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവിനോട് തേടണം. അല്ലാഹുവേ, നിന്റെ ഹൗദിൽ നിന്ന്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകുന്ന ഹൗദിൽ നിന്ന് കുടിച്ച് ദാഹം തീർക്കാൻ നീ ഞങ്ങൾക്ക് അവസരം തരണേ, ഭാഗ്യം തരണേ എന്ന് നമ്മൾ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് നമ്മൾ റസൂലുള്ളാഹിനോടാണോ പറയേണ്ടത്, ഇന്നനാ നർജു ഇലാ കിസി ഹൗലിക ലില്ലതോസ് യൗമന ശരി കിതാബിയാ സയ്യിദി ഖൈറൻ നമ്മുടെ നാട്ടിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദഹ് ചെയ്യുന്നു എന്ന പേരിൽ, അവിടുത്തെ ബഹുമാനിക്കുന്നു എന്ന പേരിൽ, അവിടുത്തെ പുകഴ്ത്തുന്നു എന്ന പേരിൽ പാരായണം ചെയ്തു കൊണ്ടിരിക്കുന്ന ഗദ്യങ്ങളാലും പദ്യങ്ങളാലും നിർമ്മിതമായിട്ടുള്ള മങ്കോസ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിലെ ഒരു വരിയാണ് നിങ്ങൾ കേട്ടത്. നബിയേ, ഇന്നനാ നിശ്ചയമായി ഞങ്ങൾ നർജോ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദാഹിച്ചു പരലോകത്ത് വരുമ്പോ അങ്ങയുടെ ഹൗദിൽ നിന്ന് ഒരു കപ്പ് തരടേ, ഒരു കോപ്പ ഞങ്ങൾക്ക് തരണം, അത് ഞങ്ങൾക്ക് തടയരുത് എന്ന നിലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയും തേടുകയും ചെയ്യുന്നവരുണ്ട്. അത് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല, മറിച്ച് റബ്ബിനോടാണ് പറയേണ്ടത്, റബ്ബേ നിന്റെ നബിക്ക് നൽകുന്ന പ്രത്യേകമായ ആ പാലിനേക്കാൾ മെൺമയാർന്ന, അതുപോലെ തന്നെ തേനിനേക്കാൾ മാധുര്യമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായ, നക്ഷത്ര സമാനമായ കൂജകളും കോപ്പകളും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ നിർമ്മിതിയാൽ ആ നിലക്കുള്ള നിർമ്മാണം നടത്തപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അതേ താരങ്ങൾക്ക് സമാനമായ കൂജകളിൽ നിന്ന് ആ കപ്പുകൾ മുഖേന അതിൽ നിന്ന് മുക്കി കുടിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണം എന്ന് റബ്ബിനോടാണ് തേടേണ്ടത്. മാത്രമല്ല ജീവിതത്തിൽ ചിർക്ക് വരാതെ നോക്കണം, ബിദഅത്ത് വരാതെ നോക്കണം, വൻപാപങ്ങൾ വരാതെ നോക്കണം. കാരണം ഈ കക്ഷികളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയാതെ എന്റെ ഉമ്മത്തല്ലേ എന്ന നിലക്ക് വെള്ളം കുടിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഈ ആളുകൾക്കും ഇടയിൽ സുംബയുഹാലു ബൈരി വബൈനഹും എന്റെയും അവർക്കും ഇടയിൽ മറയിടപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. അത്തരക്കാരിൽ പെടാതിരിക്കാൻ ഇതെല്ലാം വഴിപിഴവുകൾ സംഭവിക്കുന്നവരതിന് കാരണമാകുന്നുണ്ടോ? അതിലൊക്കെ പെടാതെ നമ്മുടെ വിശ്വാസത്തെ കാത്തുരക്ഷിച്ചോളണം. അതേ നിവൃത്തിയുള്ളൂ. അത് മാത്രമാണ് പരലോകത്ത് ആ ഹൗദിൽ നിന്ന് കുടിക്കുവാനുള്ള ഏറ്റവും വലിയ അവസരം. തടയപ്പെടാതിരിക്കാനുള്ള മാർഗം അത് മാത്രമാണ് പ്രിയമുള്ളവരെ. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മറ്റു പ്രവാചകന്മാർക്കും ചില ഹൗദുകൾ ഉണ്ടെന്ന നിലക്ക് ചില റിപ്പോർട്ടുകളിൽ കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെടുന്ന പ്രവിശാലമായ നിലക്കുള്ള പ്രത്യേകതകളും മഹത്വങ്ങളുമുള്ള ഹൗദ് ഒരു നബിക്കും നൽകുന്നില്ല. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം ഇമാം നാസിറുദ്ദീനുള്ള
അൽബാനി റഹിമഹുല്ലാ അവിടുത്തെ സിൽസിലത്തു സഹീഹയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നലി കുല്ലി നബിയിൻ ഹൗലാ ഇന്നഹും യതബാഹൂന അയ്യുഹും അക്സറു വാരിദതൻ വഇന്നി അർജുല്ലാഹ അന്നകൂന അക്സറഹും വാരിദതൻ. അതായത് എല്ലാ നബിമാർക്കും തടാകങ്ങളുണ്ട്, ഓരോ പ്രവാചകന്മാരും അവരുടെ തടാകത്തിന്റെ സമീപത്തുകൂടെ വന്നു പോകുന്ന അണികളുടെ എണ്ണത്തെ പറ്റി പറഞ്ഞ് പെരുമനടിക്കുമ്പോൾ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ മോഹം പറയുന്നു, ഞാൻ വലിയ പ്രതീക്ഷയോടെ കാണുകയാണ്. ഹൗലിന്റെ സമീപത്തേക്ക് ഏറ്റവും കൂടുതൽ അനുയായികൾ വരുന്ന നബി ഞാനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് തടയുന്ന പണി നിങ്ങൾ എടുക്കരുത്. എന്റെ ഹൗലിന്റെ സമീപത്തുനിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന പരിപാടി നിങ്ങൾ എടുക്കരുത്. അലാവ ഇന്നീ ഫറത്തുക്കും അലൽ ഹൗലി. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അറിയണേ ജനങ്ങളെ, നിങ്ങൾക്ക് മുമ്പേ ഹൗലിന്റെ സമീപത്ത് ഞാൻ പോയി ഇരിപ്പുറപ്പിക്കും, ഞാൻ അവിടെ പോയി നേരത്തെ നിൽക്കുന്നതാണ്. മറ്റു സമുദായങ്ങളെക്കാൾ ഞാൻ എന്റെ അണികളെ എന്റെ സമുദായത്തെ കൊണ്ട് പെരുമനടിക്കുന്ന അവസരമാണ് ആ ദിവസം. അതുകൊണ്ട് എന്റെ മുഖത്തിന് മ്ലാനതയുണ്ടാക്കുന്നതൊന്നും നിങ്ങളില്ലെന്ന് വരാതെ നോക്കണം. ധാരാളം നിങ്ങൾക്ക് എന്റെ ഹൗസിന്റെ അടുത്തേക്ക് വരാനുള്ള പണിയാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്റെ ഹൗസിംഗ് അല്ലെന്ന് ആട്ടിയോടിക്കപ്പെടുമ്പോ എന്റെ മുഖം വിവരണമാകും, എനിക്കത് വിഷമാണ്. എന്റെ മുഖത്ത് മ്ലാനതയുണ്ടാക്കുന്ന സ്വഭാവങ്ങൾ ദുസ്വഭാവങ്ങള്, അത്തരത്തിൽ എന്റെ ഹൗസിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ആ പോരായ്മകളൊന്നും നിങ്ങളിൽ വരാതെ ഹൗസിന്റെ സമീപത്തേക്ക് വരാനും കുടിക്കാനും ഒക്കെയുള്ള ഭാഗ്യത്തിൽ നിന്ന് ഭംഗം വരുത്തുന്ന വിഘ്നം വരുത്തുന്ന ഒരു മേൽപ്രവർത്തനങ്ങളിലും മേലെ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളും അല്ലാത്തതുമായ കാര്യങ്ങളിൽ പെട്ടുപോകാതെ നോക്കണേ. റഹ്മത്തുല്ലിൽ ആലമീനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞു തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രത്യേകമായി വലിയ മഹത്വമുള്ള നിലക്ക് നൽകപ്പെടുന്ന ഹൗള്, അതിന്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കണം. അതിൽ നിന്ന് തടയപ്പെടുന്ന എല്ലാ പോരായ്മകളിൽ നിന്നും രക്ഷക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇനി സഹോദരന്മാരെ, പരലോകത്ത് അഭിഗീകരിക്കാനുള്ള വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ അഖീദയുടെ ഭാഗം എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതാണ്. നാളെ പരലോകത്ത് സ്ഥാപിതമാകുന്ന സിറാത്ത്, ആ സിറാത്ത് എന്താണതെന്നും അതിലൂടെ കടന്നു പോകുന്നതിൻ്റെ പ്രത്യേകതകളും ആർക്കാണ് അതിന് സൗഭാഗ്യം കിട്ടുക എന്നും ആരൊക്കെയാണ് അവിടെ കൊളുത്തുകൾ മുഖേന വീഴ്ത്തപ്പെടുക എന്നുമൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിരവധി അനവധി ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ വിശ്വാസങ്ങളെ കുറ്റമറ്റതാക്കുകയും നമ്മുടെ കർമ്മങ്ങളെ പരിശുദ്ധമാക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിന് നാളെ നൽകപ്പെടുന്ന ഹൗലിൽ നിന്ന് തടയപ്പെടുന്ന ഒരു ദുരന്തമില്ലാതിരിക്കാൻ നമുക്ക് അത്യധ്വാനം ചെയ്യേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സർവശക്തനായ നാഥൻ ആ മഹനീയമായ തടാകത്തിൽ നിന്ന് ഒരു മെറുക്ക് വെള്ളം കുടിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ സമീപത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും സുഹഖൻ സുഹഖ ബഹുദൂരം അകന്നു പോകൂ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ദുരന്തത്തിന് ഇരയാകുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസത്തെ അല്ലാഹു കളങ്കമറ്റതാക്കി നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു പരിപാവനമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഇഖ്ലാസിന്റെ, ഈമാനിന്റെ, തൗഹീദിന്റെ ശോഭ അല്ലാഹു എന്നെന്നും നിലനിർത്തി തരുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം റബ്ബു സുബ്ഹാനഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. സർവപ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പ്രവാചകനോടൊപ്പം, അവന്റെ പ്രവാചകന്മാരോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ വേദി പങ്കിടുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതു പരിതസ്ഥിതിയിലും ദീനിന്റേതായ കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ
آمنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.